nation. ആലങ്ങാടിൻ്റെ അഭിമാനവും അഹങ്കാരവുമാണ് ഏറെ ബഹുമാന്യനും പുണ്യചരിതനുമായ കരിയാറ്റിൽ മാർ ജോസഫ് മെത്രാപ്പോളിത്ത. അദ്ദേഹത്തിൻ്റെ പൂജ്യാവശിഷ്ടങ്ങൾ കൊണ്ട് ധന്യമായ സ്ഥലത്താണ് നമ്മൾ നിൽക്കുക. ഏറെ സംഭവബഹുലമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതയാത്ര. അദ്ദേഹത്തെ അൽത്താരയിൽ വണങ്ങുന്ന ആ ദിവസം എത്രയും വേഗം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭകളുടെ ഐക്യത്തിന് വേണ്ടി രക്തം ചിന്താതെ രക്തം ചിന്തിയ ഒരു വീരപുരുഷനാണ് മാർ ജോസഫ് കരിയാറ്റി. അദ്ദേഹത്തിന് ജന്മം കൊടുത്തത് ആലങ്ങാട് പ്രദേശമാണ്. 1742 മെയ് 5 അദ്ദേഹം ഈ ആലങ്ങാടിൽ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൈനസ് സെമിനാരി കാലഘട്ടം എന്ന് പറയുന്നത് ആലങ്ങാടുള്ള സെമിനാരിയിലായിരുന്നു. അതിനുശേഷം 13 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മിടുക്കും സാമർഥ്യവും ബുദ്ധിശക്തി മനസ്സിലാക്കി അതിനോടനുബന്ധപ്പെട്ട അധികാരികൾ അദ്ദേഹത്തെ റോമിലേക്ക് പഠിപ്പിക്കാൻ വിടുകയാണ്. ഇവിടുന്നുള്ള റോമ യാത്ര എന്ന് പറയുന്നത് വളരെ ക്ലേശപൂർണമാണ്. കാരണം അന്ന് പായ്ക്കപ്പലുകളുടെ കാലഘട്ടമാണ്. പായ്ക്കപ്പലുകളിൽ പോകുമ്പോൾ ചിലപ്പോൾ അപകടം സംഭവിക്കാം, മരണം വരെ സംഭവിക്കാം. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഞാൻ സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുമെന്നുള്ള ദൃഢനിശ്ചയമായിട്ട് 13 വയസ്സുകാരനായ ജോസഫ് കരിയാറ്റി ഇവിടുന്ന് റോമിലേക്ക് പഠിക്കാനായിട്ട് പോകുന്നു. അവിടെ പോയി അദ്ദേഹം പഠിക്കുന്നു. ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും അദ്ദേഹം ഡോക്ടറേറ്റ് ബിരുദം കരസ്ഥമാക്കുകയാണ്. അങ്ങനെ ഡോക്ടറേറ്റ് ബിരുദം കരസ്ഥമാക്കിയ അദ്ദേഹം അവിടെ നിന്നും തിരിച്ച് ആലങ്ങാട് പ്രദേശത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അതും ക്ലേശപൂർണമായ യാത്രയാണ്. 1.5 വർഷമെടുക്കും ഈ കപ്പൽ യാത്രയ്ക്ക്. അങ്ങനെയൊക്കെ വളരെയധികം ക്ലേശപൂർണമായ രീതിയിൽ ഒത്തിരിയേറെ വേദനകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ റോമയാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതെന്നാണ് ചരിത്രരേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അദ്ദേഹത്തിൻ്റെ പഠനത്തിന് ശേഷം അദ്ദേഹം ഈ ആലങ്ങാട് എത്തിച്ചേർന്നപ്പോൾ ഇവിടെയുള്ള അധികാരികൾ അദ്ദേഹത്തെ സുറിയാനി പ്രൊഫസറായിട്ട് ആലങ്ങാട് സെമിനാരിയിൽ നിയമിക്കുകയാണ്. ഈ സെമിനാരി പ്രൊഫസറായിട്ട് അദ്ദേഹം നിയമിതനാവുന്നു. നല്ല രീതിയിൽ സുറിയാനി പറയാനും എഴുതുവാനുമുള്ള പ്രത്യേക വൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മിടുക്കും സാമർഥ്യമൊക്കെ മനസ്സിലാക്കിയ അധികാരികൾ വീണ്ടും അദ്ദേഹത്തെ റോമിലേക്ക് അയക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹം സഭകളുടെ ഐക്യത്തിന് വേണ്ടി നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് മാർ തോമ ആറാമൻ ത്രാനുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ധാരണയായി, അതായത് ഭാരതത്തിലെ ആദ്യത്തെ ഏകദേശീയ മെത്രാപ്പോലിത്തയാണ് മാർ ജോസഫ് കരിയാറ്റിൽ. അദ്ദേഹം ചെയ്തെന്തെന്ന് വെച്ചാൽ അദ്ദേഹം 6 മാർത്തോമ മെത്രാനുമായിട്ടുള്ള സംഭാഷണത്തിൽ റോമിൽ നിന്നും തനിക്ക് അധികാരം ലഭിക്കുകയാണെങ്കിൽ സഭകളുടെ ഐക്യത്തിന് വേണ്ടി താൻ നിലനിൽക്കും, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സുറിയാനി ക്രൈസ്തവരായിട്ട് സഭയായിട്ട് നിലനിൽക്കും എന്നുള്ള തീരുമാനവുമായിട്ട് മാർ തോമായോട് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഞാനിവിടെ തിരിച്ചെത്തിയില്ല എന്ന് വരും, എന്നിരുന്നാലും ഞാൻ എൻ്റെ ജീവൻ വരെ ഈ സഭയ്ക്ക് വേണ്ടി കൊടുക്കുമെന്നുള്ള തീരുമാനവുമായിട്ട് മാർ ജോസഫ് കരിയാറ്റി റോമിലേക്ക് യാത്ര തിരിക്കുന്നു. റോമിലേക്ക് ചെല്ലുന്നു. ഒത്തിരിയേറെ ക്ലേശപൂർണമായുള്ള യാത്രയായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നത്. 1.5 വർഷമെടുത്തു റോമിൽ ചെല്ലുവാനായിട്ട്. അവിടെ ചെന്ന് ലിസ്ബൺ ഡാനിയുടെ അടുക്കൽ തൻ്റെ വേദനകളും കേരള സഭയുടെ ചരിത്രമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ രാജ്ഞിക്ക് മനസ്സിലായി ഇത്ര സത്യസന്ധമായ ഈ വൈദികനെ
ഒരു നപ്രാപഴുത്തിയായിട്ട് ഉയർത്താമെന്ന്. അങ്ങനെ ലിസ്ബൺ രാജ്ഞി, പോർച്ചുഗീസ് രാജ്ഞിയാണ്, പോർച്ചുഗീസ് രാജ്ഞി നിയമന പത്രം കൊടുക്കുകയാണ്. അതായത് ഗോവ മെത്രാപൊലിത്തയുടെ കീഴിലായിരുന്നു കേരളസഭ. പക്ഷേ അത് കൊടുങ്ങല്ലൂർ രൂപതയുടെ മെത്രാപൊലിത്തയായിട്ട് മാർ ജോസഫ് കരിയാറ്റിനെ നിയമിക്കുകയാണ്. ആ നിയമനപത്രവുമായിട്ട് ഉത്തരവുമായിട്ട് അദ്ദേഹം മാർപ്പാപ്പയുടെ അടുക്കൽ ചെല്ലുന്നു. മാർപ്പാപ്പ അദ്ദേഹത്തിനെ മെത്രാപൊലിത്തയായിട്ട് വാഴിച്ച് അവിടെ നിന്നും ആലങ്ങാട്ട് പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ആലങ്ങാടിലേക്ക് അദ്ദേഹം റോമയിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. കപ്പൽ മാർഗമുള്ള യാത്രയാണ്, ക്ലേശപൂർണമാണ്, രോഗങ്ങൾ പിടിപെടും. പക്ഷേ അദ്ദേഹത്തിന് ഈ ആലങ്ങാട് പ്രദേശത്ത് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചില്ല. കാരണം അന്നുണ്ടായിരുന്ന ഇവിടുത്തെ അധികാരികൾ അദ്ദേഹത്തിൻ്റെ വരവ് നമ്മുടെ സഭയ്ക്ക് എന്ന് പറഞ്ഞാൽ നസ്രാണി ക്രിസ്ത്യാനികളെല്ലാവരും ഒറ്റക്കെട്ടായാൽ ശരിയാവില്ല എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു അന്നത്തെ അധികാരികൾക്ക്. ആ കാരണത്താൽ തന്നെ അവരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് മാർ ജോസഫ് കരിയാറ്റി ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവ് ഇഷ്ടപ്പെടാത്ത അവർ ആലങ്ങാട് ഇറങ്ങുവാനായിട്ട് അനുവദിച്ചില്ല. അദ്ദേഹം നേരെ ഗോവയ്ക്ക് പോവുകയാണ് ചെയ്തത്. ഗോവയിൽ ചെല്ലുന്നു, അവിടെ പള്ളിയിൽ താമസിക്കുന്നു. അങ്ങനെ ഒരു ദിവസം, അതായത് സെപ്റ്റംബർ 9 പെട്ടെന്ന് 1786 സെപ്റ്റംബർ 9 പെട്ടെന്ന് അദ്ദേഹം മരിക്കുകയാണ്. ചില ചരിത്രകാരന്മാർ പറയുന്നത് സെപ്റ്റംബർ 10 മരിച്ചുവെന്നാണ്, ചിലർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന സെപ്റ്റംബർ 9 മരിച്ചുവെന്നാണ്. ഈ രണ്ട് തീയതികളുള്ളതുകൊണ്ട് പിതാവിൻ്റെ മരണം തന്നെ ഒരു ദുരൂഹത നിറഞ്ഞതായിട്ട് തോന്നുന്നു. മരണത്തിന് ശേഷം അദ്ദേഹത്തെ കത്തീഡ്രൽ പള്ളിയിൽ സംസ്കരിച്ചു. അങ്ങനെ അദ്ദേഹം കത്തീഡ്രൽ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയായിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങൾ വരെ. പിന്നീട് കേരളത്തിലുള്ള മുത്രാന്മാരും വൈദികരും അതോടൊപ്പം തന്നെ അൽമായരും കത്തോലിക്ക കോൺഗ്രസും എല്ലാവരും കൂടി ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം ഇനി ഗോവയിലിരിക്കേണ്ട ആവശ്യമില്ല, മാതൃ ഇടവകയിൽ തന്നെ കൊണ്ടുവരണമെന്നുള്ള ആലോചനയുമായിട്ട് തീരുമാനമെടുക്കുന്നു. അങ്ങനെ മാതൃ ഇടവകയായ ആലങ്ങാട്ടേക്ക് 1961 ഏപ്രിൽ 11 അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം ഈ ആലങ്ങാട് മാതൃ ഇടവകയിലേക്ക് കൊണ്ടുവരുന്നു. കേരളത്തിലുള്ള എല്ലാ മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരും വൈദികരും അതേപോലെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടിയ ഒരു മഹാസംഭവമായിരുന്നു ഏപ്രിൽ 11 1961 ഈ ആലങ്ങാട് പ്രദേശത്ത് നടന്നത്. ഈ ഭൗതികാവശിഷ്ടം ഈ പഴയ ഈ പുരാതന ദേവാലയത്തിൻ്റെ അൾത്താരയിലാണ് സംസ്കരിച്ചിരുന്നത്. എന്നാൽ പുതിയ പള്ളിയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അൾത്താരയുടെ ആ ഭാഗങ്ങൾ പൊളിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം അവിടെ നിന്ന് മാറ്റി ഈ അപ്രധാനമായ സ്ഥലത്ത് ആണ് സ്ഥാപിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വികാരിയായിട്ട് വരുമ്പോൾ ഈ അപ്രധാനമായിട്ട് എടുക്കുന്ന സ്ഥലത്ത് മാർ ജോസഫ് കരിയാറ്റി പിതാവിൻ്റെ ഭൗതിക അവശിഷ്ടം സംസ്കരിച്ചിരിക്കുന്നു. ഈ പള്ളിയാണെങ്കിൽ വളരെ വൃത്തിഹീനമായിട്ട് പ്രാവുകളെ കൊണ്ട് നിറഞ്ഞെടുക്കുന്ന അവസ്ഥ വിശേഷവുമാണ്. ഇത് അതിരൂപത കച്ചേരിയിലും പിതാവിനോടും ഈ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക അവശിഷ്ടം ഇന്ന് ഈ ദേവാലയത്തിൻ്റെ നടുഭാഗത്ത് സ്ഥാപിക്കുവാനായിട്ട് അതിരൂപത കച്ചേരി അനുവാദം നൽകുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു കല്ലറ സ്ഥാപിക്കുകയും ഈ കല്ലറയിൽ 2021 ജൂലൈ 25 ഈ കല്ലറയിൽ ആർച്ച് ബിഷപ്പ് കരിയിൽ പിതാവ് ഇവിടെ ഈ പ്രദേശം അപ്രധാനമെന്ന് കരുതി സ്ഥലത്തു നിന്നും
ഭൗതികാവശിഷ്ടം മാറ്റി ഈ പുതിയ കല്ലറയിലേക്ക് സ്ഥാപിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മാർ ജോസഫ് കരിയാറ്റിയുടെ ഒരു ഛായാചിത്രവും മനോഹരമായിട്ട് വരച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. മാർ ജോസഫ് കരിയാറ്റി സഭയുടെ ഐക്യത്തിന് വേണ്ടി നിലനിന്ന വലിയൊരു വ്യക്തിയാണ്. ഭാരതത്തിലെ ആദ്യത്തെ ഏകദേശീയ മെത്രാപ്പൊലീത്തയാണ് അദ്ദേഹം. 44-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ രക്തം സഭയ്ക്ക് വേണ്ടി ചിന്തേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നുക. രക്തസാക്ഷി ആയിട്ട് ചരിത്രരേഖകളില്ല എങ്കിലും രക്തം ചിന്തി തന്നെയാണ് മരിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. മാർ ജോസഫ് കരിയാറ്റിയുടെ ഓർമ്മ ദിവസമായിട്ട് സെപ്റ്റംബർ 9-ാം തീയതി ഈ വർഷം വളരെ നല്ല രീതിയിൽ ഈ ദേവാലയത്തിൽ ഞങ്ങൾ ആഘോഷിക്കുകയുണ്ടായി. മാർ ജോസഫ് കരിയാറ്റി സഹദായിയുടെ മാധ്യസം നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.